ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ലോസ് എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഭരണഘടന നിർമ്മാണം എങ്ങനെയാണ് ഭരണഘടന നിർമ്മാണ സഭ ഫോം ചെയ്തിരിക്കുന്നത് ആ പോർഷനിലേക്ക് കടക്കാം. ഭരണഘടന നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന ഫോം ചെയ്തിരിക്കുന്നത് ആരാണ്? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ്, ഭരണഘടന നിർമ്മാണ സഭയാണ് നമ്മളുടെ ഇന്ത്യയുടെ ഭരണഘടനയെ ഫോം ചെയ്തിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് ഫോംഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്നാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ആരാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്? ക്യാബിനറ്റ് മിഷൻ പ്ലാൻ. ഈ ക്യാബിനറ്റ് മിഷൻ പ്ലാനിൽ മൂന്ന് പേരുണ്ടായിരുന്നു. ഒന്ന് പെത്വിക് ലോറൻസ്, പിന്നെ സൈമൺ കമ്മീഷനിലെ സൈമൺ, പിന്നെ വേറെ ഒരാളും കൂടെ. അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, ആരൊക്കെയാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ഈ അവർ മൂന്ന് പേരും കൂടെ ചേർന്ന് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ഫോം ചെയ്തു. 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ഫോം ചെയ്തു. ഈ ക്യാബിനറ്റ് മിഷൻ പ്ലാനിൻ്റെ ഉദ്ദേശം എന്തായിരുന്നെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാനായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ക്യാബിനറ്റ് മിഷൻ പ്ലാനിൻ്റെ മെയിൻ പ്ലാൻ. അങ്ങനെ ഈ ക്യാബിനറ്റ് മിഷൻ പ്ലാനിൻ്റെ പ്രൊവിഷൻ അനുസരിച്ച് 6 December 1946 നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഭരണഘടന ഉണ്ടാക്കാനായിട്ട് ഒരു ഭരണഘടനാ നിർമ്മാണ സഭയെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയെ സെറ്റപ്പ് ചെയ്തു. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് സെറ്റപ്പ് ഓൺ 6 December 1946. 1946 December 6 ഭരണഘടനാ നിർമ്മാണ സഭയെ നമ്മളുടെ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ്റെ പ്രൊവിഷൻ അനുസരിച്ച് സെറ്റപ്പ് ചെയ്തു. ഈ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ്റെ പ്രൊവിഷൻ അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി 6 December ഫോം ചെയ്തിരിക്കുന്നത്. ഇനി ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ആദ്യത്തെ മീറ്റിംഗ് നടന്നത് 9th കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി സെറ്റപ്പ് ചെയ്ത് മൂന്നാമത്തെ ദിവസം. 6 December സെറ്റപ്പ് ചെയ്തു 1946, 9th December 1946 ഫസ്റ്റ് മീറ്റിംഗ് നടന്നു. ഈ ഫസ്റ്റ് മീറ്റിംഗ് നടന്നത് എവിടെ വെച്ചാണെന്നറിയാമോ? ഈ ഫസ്റ്റ് മീറ്റിംഗ് നടന്നത് നമ്മളുടെ പ്രസൻറ്റ് ഡേ പാർലമെൻറ്റ്, അതായത് നമ്മുടെ ഇന്നത്തെ പാർലമെൻറ്റ് മന്ദിരം, ആ പാർലമെൻറ്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിലാണ് ഈ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നടന്നത്. രാവിലെ 11 നടന്നത്. ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് ഹെൽഡ് അറ്റ് ദ സെൻട്രൽ ഹാൾ ഓഫ് പ്രസൻറ്റ് ഡേ പാർലമെൻറ്റ് ബിൽഡിംഗ് അറ്റ് 11 AM. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് സെറ്റപ്പ് ബൈ ഫോംഡ് ബൈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ഇറ്റ് വാസ് സെറ്റപ്പ് ഓൺ 6 December 1946 അണ്ടർ ദ പ്രൊവിഷൻ ഓഫ് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ഓഫ് 1946. ആൻഡ് ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് ഹെൽഡ് ഓൺ 9th December 1946 അറ്റ് ദ സെൻട്രൽ ഹാൾ ഓഫ് പ്രസൻറ്റ് ഡേ പാർലമെൻറ്റ് ബിൽഡിംഗ് 11 AM. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോം ചെയ്തു, അതിൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് ആയി. ഈ ഫസ്റ്റ് മീറ്റിങ്ങിൽ ആദ്യമായി നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയെ അഭിസംബോധന ചെയ്ത ആൾ, ഫസ്റ്റ് പേഴ്സൺ ഹൂ അഡ്രസ്ഡ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് ആരാണ്? ആചാര്യ JB കൃപലാനി. ആചാര്യ JB കൃപലാനിയാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയെ ആദ്യമായി അഭിമുഖീകരിച്ച വ്യക്തി. ഫസ്റ്റ് മീറ്റിംഗ് ഹെൽഡ് ചെയ്തത് ഇന്നത്തെ പ്രസൻറ്റ് ഇന്നത്തെ പാർലമെൻറ്റ് ബിൽഡിങ്ങിൻ്റെ സെൻട്രൽ ഹാളിൽ 11 ആചാര്യ JB കൃപലാനി ആദ്യമായി ഭരണഘടനാ നിർമ്മാണ സഭയെ അഭിസംബോധന ചെയ്തു. അതിനുശേഷം ഒരു താൽക്കാലികമായിട്ടുള്ള ചെയർമാനെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക ചെയർമാനെ തിരഞ്ഞെടുക്കുകയുണ്ടായി. താൽക്കാലിക ചെയർമാനായിട്ട് ആരെയാണ് തിരഞ്ഞെടുത്തത്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ താൽക്കാലിക ചെയർമാനായിട്ട് തിരഞ്ഞെടുത്തു. അന്നത്തോടെ സഭ പിരിഞ്ഞു. അത് കഴിഞ്ഞ് ഒരു പെർമനൻ്റ് പ്രസിഡൻറ്റിനെ എലക്ട് ചെയ്യുകയുണ്ടായി. ഈ പെർമനൻ്റ് പ്രസിഡൻറ്റിനെ എലക്ട് ചെയ്തത് 11 December 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് അങ്ങനെ എലക്ട് ചെയ്ത പെർമനൻ്റ് പ്രസിഡൻറ്റ്. അപ്പോൾ ആദ്യമായി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി സെറ്റപ്പ് ചെയ്തത് 6 December 1946, ഫസ്റ്റ് മീറ്റിംഗ് ഹെൽഡ് ചെയ്തത് 9th December 1946, ഫസ്റ്റ് ഇലക്ഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് ഓൺ 11th December 1946. ഫസ്റ്റ് ഇലക്ഷനിൽ പെർമനൻ്റ് പ്രസിഡൻ്റായിട്ട് ആരെയാണ് തിരഞ്ഞെടുത്തത്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ. അതുപോലെ തന്നെ വൈസ് പ്രസിഡൻ്റായിട്ട് ഹരീന്ദ്ര കുമർ മുഖർജിയും തിരഞ്ഞെടുത്തു. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ പെർമനൻ്റ് പ്രസിഡൻ്റ് ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ വൈസ് പ്രസിഡൻ്റ് ഹരീന്ദ്ര കുമർ മുഖർജി.
കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ടെമ്പററി ചെയർമാൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഫസ്റ്റ് പേഴ്സൺ ഹു അഡ്രസ്ഡ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആരായിരുന്നു? ആചാര്യ ജെ ബി കൃപലാനി. പിന്നെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് ഒരു അഡ്വൈസർ ഉണ്ടായിരുന്നു, കോൺസ്റ്റിറ്റ്യൂഷണൽ ഭരണഘടന അഡ്വൈസർ ആരായിരുന്നു? ബി എൻ റാവു ആയിരുന്നു ഭരണഘടന അഡ്വൈസർ. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അനുസരിച്ചാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വന്നിരിക്കുന്നത്. ഈ ക്യാബിനറ്റ് മിഷൻ, അവർ മൂന്ന് പേരടങ്ങിയ ഈ മിഷൻ, എത്ര മെമ്പേഴ്സ് വേണം എന്നാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ എത്ര സ്ട്രെങ്ത് വേണം എന്നാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്? 389 389 ആൾക്കാർ മതി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ എന്ന് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ഫിക്സ് ചെയ്തു. പക്ഷേ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ എലക്ട് ചെയ്ത മെമ്പേഴ്സ് 296 ആയിരുന്നു, 296 പേരെ തിരഞ്ഞെടുത്തുള്ളൂ. പി എസ് സിയുടെ ആൻസർ 292 ആണ്, 292 എന്നുള്ളതാണ് ടോട്ടൽ എലക്റ്റഡ് മെമ്പേഴ്സ് ഇൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. പി എസ് സിയുടെ ആൻസർ 292 ആണ് ദ ടോട്ടൽ എലക്റ്റഡ് മെമ്പേഴ്സ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പേഴ്സ് അംഗങ്ങൾ എത്ര പേരാ? 292. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അനുസരിച്ച് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ട്രെങ്ത് എത്രയായിരുന്നു? 389. ഈ 292 പേരെ തിരഞ്ഞെടുത്തതിൽ 17 പേരും വനിതകളായിരുന്നു. അതുപോ യുണൈറ്റഡ് പ്രൊവിൻസസിനെ റെപ്രസെൻ്റ് ചെയ്ത മലയാളി ഡോക്ടർ ജോൺ മത്തായിയും കൊച്ചിയെ റെപ്രസെൻ്റ് ചെയ്ത പേഴ്സൺ പനമ്പള്ളി ഗോവിന്ദ മേനോനുമായിരുന്നു. അപ്പോൾ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദി ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ടോട്ടൽ സ്ട്രെങ്ത് 389 ആയിരുന്നു. പക്ഷേ എലക്റ്റഡ് മെമ്പേഴ്സ്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ എലക്റ്റഡ് മെമ്പേഴ്സ് പി എസ് സിയുടെ ആൻസർ അനുസരിച്ച് 292 ആണ്. അതിൽ 17 വനിതാ മെമ്പേഴ്സ് ഉണ്ട്. യുണൈറ്റഡ് പ്രൊവിൻസസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന മലയാളിയായിട്ട് ഡോക്ടർ ജോൺ മത്തായിയാണ് തിരഞ്ഞെടുത്തത്. മലയാളി ഹു റെപ്രസെൻറ്റ് യുണൈറ്റഡ് പ്രൊവിൻസസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് ഡോക്ടർ ജോൺ മത്തായി. മെമ്പേഴ്സ്, വുമൺ മെമ്പേഴ്സ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് 17. ആൻഡ് കൊച്ചിയെ റെപ്രസെൻ്റ് ചെയ്തത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ, ഭരണഘടനാ നിർമ്മാണ സഭയിൽ കൊച്ചിയെ റെപ്രസെൻ്റ് ചെയ്തത് പനമ്പള്ളി ഗോവിന്ദ മേനോനായിരുന്നു. ദ പേഴ്സൺ ഹു റെപ്രസെൻറ്റഡ് കൊച്ചി ഇൻ ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് പനമ്പള്ളി ഗോവിന്ദ മേനോൻ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയെ പറ്റി പറയുമ്പോൾ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്നാണ് സെറ്റപ്പ് ചെയ്തത്, അതിൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് എന്നായിരുന്നു, എന്നാണ് സെറ്റപ്പ് ചെയ്തത്? 6 December 1946 അതിൻ്റെ മീറ്റിംഗ് എന്നായിരുന്നു? 9 December 1946. അതിൻ്റെ ഫസ്റ്റ് ഇലക്ഷൻ എന്നായിരുന്നു? 11 December 1946. ഇത് മൂന്നെണ്ണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ ആദ്യത്തെ മീറ്റിങ്ങിൽ ആദ്യമായി ഭരണഘടനാ നിർമ്മാണ സഭയെ അഭിമുഖീകരിച്ചത് ആചാര്യ ജെ ബി കൃപലാനിയാണ്. ടെമ്പററി പ്രസിഡൻ്റ്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ താൽക്കാലിക ചെയർമാൻ, ടെമ്പററി ചെയർമാൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയും പെർമനൻ്റ് ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദും വൈസ് പ്രസിഡൻ്റ് ഹരീന്ദ്രകുമാർ മുഖർജിയുമാണ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ബി എൻ റാവു ആണ്. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ സെറ്റ് ചെയ്തിരിക്കുന്ന ടോട്ടൽ സ്ട്രെങ്ത് 389 ആണ്. എലക്ട് ചെയ്ത കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ എലക്ട് ചെയ്ത മെമ്പേഴ്സ്, ടോട്ടൽ മെമ്പേഴ്സ് 292. പി എസ് സിയുടെ ആൻസർ 292 ആണ്. ഈ 292 17 മെമ്പേഴ്സ് വനിതകളാണ്. യുണൈറ്റഡ് പ്രൊവിൻസസിനെ പിന്നെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന മലയാളിയായിട്ടുള്ള വ്യക്തിയായ ഡോക്ടർ ജോൺ മത്തായിയാണ്. കൊച്ചിയെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് പനമ്പള്ളി ഗോവിന്ദ മേനോനാണ്. ഇനി നാഷണൽ എംബ്ലം, നമ്മളുടെ കലണ്ടർ, ഇതൊക്കെ എന്നാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്? പിന്നെ നമ്മളുടെ ലയൺ ക്യാപിറ്റൽ ഓഫ് അശോക, ഇതൊക്കെ എന്നാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്? ഇത് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം.